എനിക്കൊപ്പം കുറേ പ്രതിഭകൾ ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കലോത്സവ നഗരിയിൽ മത്സരിക്കാൻ വേണ്ടി മാത്രമല്ല ആൾക്കാരെത്തുന്നത്, ഒരുപക്ഷെ പഴയ ഒരുപാട് കലോത്സവ ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരുപാട് പേര് അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഇങ്ങനെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കുറേ വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ ദശാബ്ദങ്ങളായി തന്നെ കലോത്സവത്തിൻ്റെ കലോത്സവവുമായി ബന്ധപ്പെട്ട് കലോത്സവത്തിലെ സ്ഥിര സാന്നിധ്യമായ ഒരാളുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും നമ്മോടൊപ്പം ഈ മിഠായി തരൂ എന്ന 24 പവലിയൻ ചേരുന്നുണ്ട്. എന്താണ് അവരുടെ വിശേഷം, എന്താണ് അവർക്കിത്തെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരൊറ്റ പേര് പറയാം, എനിക്കൊപ്പം ചേരുന്നത് കലാഭവൻ നൗഷാദ്ഖയാണ്. ഇക്ക സുഖമായിരിക്കുന്നോ? ഓ സുഖം. പറയേണ്ട, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം കലോത്സവങ്ങൾ എന്നും എല്ലാ വർഷവും കാണുന്ന മുഖമാണ്. താങ്ക് യു. മോണാക്ട് രീതിയിൽ ഇത്തവണ എത്ര ശിഷ്യരുണ്ട്? മോണാക്ടിൽ ഇത്തവണ 11 പേരുണ്ട്. കണ്ടോ, ആള് എന്താണെന്ന് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇതിപ്പോ എത്ര വർഷമായി ഇങ്ങനെ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് 27 വർഷമായി. അയ്യോ, മിമിക്രി മോണാക്ടിലാണോ കൂടുതലും ശിഷ്യരുള്ളത്? അതെ അതെ, മിമിക്രി മോണാക്ട് മൈ സ്കിറ്റ്. ഓക്കെ. എനിക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ടത്തെ എന്താ പറയാ ആ ഒരു എനർജി ഇപ്പോഴും അതുപോലെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നോണ്ടാണ് ഇപ്പോഴും ഇത്രയും ശിഷ്യരുള്ളത് അല്ലെ? ഇപ്പോഴിത് കുറവാണ്. കഴിഞ്ഞെന്റെ കോഴിക്കോട് പങ്കെടുക്കാൻ വന്നതും 31 പേരായിരുന്നു. അയ്യോ, കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടായ ഒരു വർഷമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇവരുടെ വിശേഷം ഒന്ന് പോകാം. കാരണം ഈ വ്യത്യസ്ത ജില്ലയിൽ നിന്നുള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു ഗുരു ഉണ്ടാവുന്നത് എന്നൊരു കൗതുകമുണ്ട്, അത് ഇവരോട് ചോദിക്കാം. ഓളെ പേര് പറയൂ. ഭാഗീരഥി. ആലിയ. ഓക്കെ. പേര്? മനിയമാധവൻ. ഓക്കെ. മാളവിക മാധവൻ. ഏത് ഏത് ജില്ലയാണ്? കൊല്ലം. കൊല്ലം. പാലക്കാട്. പാലക്കാട്. എറണാകുളം. തിരുവനന്തപുരം. എല്ലാ ജില്ലക്കാരും ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാ, ഇവരെങ്ങനെ ശിഷ്യരെ എങ്ങനെ എങ്ങനെ കണ്ടെത്തുന്നത്? അവര് വരുന്നതാണോ? അതായത് എന്താ പറയാ, പത്തായത്തില് അരി ഉണ്ടെങ്കിൽ എലി അവിടെ വരുന്നു പറയില്ല, അപ്പൊ അത്യാവശ്യക്കാർ അന്വേഷിച്ച് വരും. വരുന്നുണ്ട് അല്ലേ? ഇനി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയും, എങ്ങനെയാണ് ഇക്കയായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ? നിങ്ങൾ എങ്ങനെയാണ് ഇക്കയെ കണ്ടെത്തിയത് ഒരു ഗുരുവായിട്ട്? പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാ? എന്റെ ചേച്ചി കലോത്സവത്തിന് മുന്നേ ഉണ്ടായിരുന്നു, അപ്പം ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ മാസ്റ്റർ. എന്താണ് ഇത്രവണ ചെയ്ത്? എന്താണ് വിഷയം? എന്തായിരുന്നു? കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം. ഓക്കേ, അടുത്തയാളെ കുറിച്ച്. ഞാൻ ബിൽകിസ് ബാനു ചെയ്തത്. എങ്ങനെയായിരുന്നു? നിങ്ങൾ ട്രെയിനിങ് നേരിട്ടാണോ പോയിട്ടാണോ എങ്ങനെയാ പഠിക്കാൻ പഠിക്കുന്നത്? അല്ല അല്ല, കാറിന് പോയി സാറിന്റെ അടുത്ത് പഠിക്കാൻ. എന്റെ വിഷയം കാക്ക. ഡിഫറെന്റ് ആയിട്ട് ടോപ്പിക് ആയിരുന്നു. കാക്ക. എന്താണ് അതിന്റെ, അത് അതൊരു കൗതുകം ഉണ്ടല്ലോ അതിനകത്ത്. അതായത് കാക്ക ഒരു സമൂഹത്തിലെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പോ പല പലതരം ഇഷ്യൂസിനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കാക്ക എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാക്കയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോഴത്തെ സമകാലിക വിഷയങ്ങളെല്ലാം കാക്കയിലൂടെ പറയുന്നു, അതായിരിക്കാം. സമകാല കാക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാക്കയെ ആരും നമ്മൾ വീട്ടിൽ വളർത്താറില്ല, പക്ഷെ പ്രാവിനെ വളർത്തും, പ്രാവ് വീട് വൃത്തികേടാക്കും, കാക്ക വീട് വൃത്തിയാക്കും. കാക്കയെ വിളിക്കുന്നത്, മാടി വിളിക്കുന്നത് ബലിച്ചോറുണ്ണാൻ വേണ്ടി മാത്രമാണ്. അതുണ്ട് കഴിഞ്ഞാൽ, ബലിച്ചോറുണ്ട് കഴിഞ്ഞാൽ കാക്കേനെ പുറത്താക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് കാക്ക കുയിലിൻ്റെ മുട്ടയ്ക്ക് അടയിരിക്കുന്നതാണ് കാക്കയാണ്. കാക്ക ഒരാളെ ഉപദ്രവിക്കില്ല, പക്ഷെ കാക്കയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കാക്ക കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ കാക്കാന്മാരുടെയും സ്വഭാവം. മനസ്സിലായല്ലോ? അതെ, ആ രീതിയിൽ പറയാൻ ശ്രമിക്കുന്നു. അതുപോലെ, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാക്കാനെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സമുദായം, ആ സമുദായത്തിലുള്ളവരുടെ പങ്ക് ചെറുതല്ല. പക്ഷെ അവരെ ഒറ്റപ്പെടുത്തി അവരെ മാറ്റി നിർത്താനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്ന സമയത്ത് കാക്ക ഓർമ്മിപ്പിക്കുകയാണ്. കാക്ക കണ്ടറിയും, കൊക്ക് അത് കൊണ്ടേ അറിയൂ എന്നുള്ള ഒരു മെസ്സേജോട് കൂടിയിട്ടാണ് ആ സാധനം നിർത്തുന്നത്. അത് നമ്മുടെ ഇപ്പോൾ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ കുടുംബശ്രീക്കാരെ ഒറ്റപ്പെടുത്തുകയാണ്. അതെ, സമൂഹത്തിൽ കുടുംബശ്രീക്കാരാണ് സ്ഥലം വൃത്തിയാക്കുന്നത്. പക്ഷെ ഒരു കാര്യമായ പരിഗണന കിട്ടുന്നില്ല അവർക്ക്, അതിന്റെ പരിഗണന. കാക്കയ്ക്കും അതുപോലെയാണ്, കാക്ക പറമ്പ് വൃത്തിയാക്കുന്നു, പക്ഷെ കാക്കയെ അട്ടിപ്പായിക്കുന്നു. പ്രാവ് കൊക്ക് പറമ്പ് വൃത്തിയേടാക്കുന്നു, പക്ഷെ അതിനെ കൂട്ടിലിട്ട് താലോലിച്ച് വളർത്തുന്നു. അങ്ങനെയാണ് വിഷയം. ഇനി ഇയാളുടെ വിഷയം നരബലി. ലേറ്റസ്റ്റ് ആണ്. അപ്പോ അത് എങ്ങനെ പോയി പഠിക്കായിരുന്നോ? പോയി പഠിക്കായിരുന്നു. ഓക്കെ. അപ്പൊ എങ്ങനെ ഈ വിഷയങ്ങൾ കണ്ടെന്ന്? ഇപ്പോ കണ്ണൂർ രാഷ്ട്രീയം പറഞ്ഞു, ബിൽകിസ് ബാനു പറയുന്നു, കാക്ക എന്ന് പറയുന്ന വേറൊരു ഡിഫറെന്റ് ആംഗിൾ ആണ്, ഇവിടെ നരബലി ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഈ വിഷയങ്ങൾ എങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത്? അതിന്റെ സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ്? സ്ക്രിപ്റ്റിംഗ് ഇത്ര വർഷത്തിന്റെ ഇടയിൽ ഒരാളുടെയും സ്ക്രിപ്റ്റ് ഞാൻ വേറെ എടുത്തിട്ടില്ല. ഒരു 500 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം വായനയുണ്ട്, പിന്നെ ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നുള്ളതിന് ഒരു 40 വർഷം മുമ്പ്
കോഴിക്കോട് ഇതുപോലെ ഒരു വേദിയിൽ ഞാൻ മത്സരത്തിന് നിൽക്കുന്ന സമയത്താണ് പുറത്തൊരു പ്രൊസഷൻ പോയിരുന്നത്. അതായത് ഒരു അറബി കൊച്ചുകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പ്രതിഷേധമായിട്ട് ആ വിഷയം സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത്. അന്ന് മുതൽ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. പൊളിറ്റിക്സ് ഇല്ലാത്തവരില്ല, പക്ഷെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയമുണ്ട്. അപ്പൊ അതുപോലെ ഈ ബലി വിഷയത്തില് നമ്മുടെ സമുദായത്തിലുള്ള സാംസ്കാരിക നായകന്മാര് വാ തുറന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം, അല്ല ബലി അല്ല വിഷയം. അതിനുള്ള ഒരു പ്രതിഷേധമാണ്. പക്ഷെ എന്തായാലും വ്യത്യസ്തമായ വിഷയങ്ങൾ ഓരോ ശിഷ്യരും കൈകാര്യം ചെയ്യുന്നു, ആരും റിപ്പീറ്റ് ചെയ്തില്ല എന്നതും ഞാൻ ശ്രദ്ധിച്ചു. ഒരേ വിഷയം ഒന്നിൽ കൂടുതൽ പേർ ചെയ്തില്ല എന്നതും ശ്രദ്ധേയമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 31 കുട്ടികളെ ചെയ്യുമ്പോഴും ഇപ്പോ ഇന്ന് ഇവിടെ വന്നിട്ട് നാളേക്ക് ഒരു ഐറ്റം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വിഷയം മാറ്റി പുതിയത് പഠിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ. അതൊരു പ്ലഡ്ജ് ആണ്. മനസ്സിലായി. എന്തായാലും ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ് അല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ വേദിയിലുണ്ട്. ഇനിയും ഒരുപാട് ശിഷ്യരുണ്ടാവട്ടെ, ഇനിയും ഒരുപാട് കലോത്സവ വേദികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം നിങ്ങളും ഇനിയും വേദികൾ ഉണ്ടാവട്ടെ, മോണാക്ടും മിമിക്രിയും ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. റിസൾട്ട് വന്നോ? എല്ലാത്തിനും മേഖലയിലുണ്ടോ? എല്ലാവർക്കും. അതാണ് ഒരു പ്ലസ് പോയിന്റ്. അപ്പം മത്സരിച്ച എല്ലാവർക്കും, എല്ലാ ശിഷ്യർക്കും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നു, അവർക്കെല്ലാം മികച്ച മാർക്കും ലഭിക്കുന്നു, എ ഗ്രേഡ് ലഭിക്കുന്നു എന്നതാണ് നൗഷാദയ്ക്ക് വ്യത്യസ്തമാകുന്നത്. ഇങ്ങനെ ഒരുപാട് മുഖങ്ങളുണ്ട്, ഒരുപാട് പ്രതിഭകളുണ്ട്, ഒരുപാട് വിസ്മയങ്ങളുണ്ട്. ഇനിയുമുണ്ട് വിശേഷങ്ങൾ, അതിലേക്ക് നമ്മൾ തിരികെത്തും.